CET206 Transportation Engineering le first module aanu nammal discuss cheyidondirunnathu adile rendamatha chapter aanu innathe nammude topic ee oru chapter le namukku main aayittu moonu portions aanu padikkanulladu theory portions thaneyanu moonu portions ennu parayunnathu introduction to geometry design of highways design controls and criteria design of highway cross section elements ingane moonu main topics aanu ulladu ഇതിനെ പറ്റിയുള്ള തിയറി പോർഷൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കേ കഴിഞ്ഞ ചാപ്റ്റർ പോലെ തന്നെ കംപ്ലീറ്റ് തിയറിയാണ് സിമ്പിൾ ആയിട്ടുള്ള തിയറി പോർഷൻസ് ആണ് അടുത്ത ചാപ്റ്റർ മുതലാണ് നമുക്ക് കുറച്ച് കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ വരുന്നത് ഫൈൻ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് ജിയോമെട്രിക് ഡിസൈൻ ഓഫ് ഹൈവേസ് എന്ന് നോക്കാം നമ്മളൊരു ഹൈവേ കൺസിഡർ ചെയ്താൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റോഡ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വിസിബിൾ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടാകും ആ ഒരു റോഡിന് അതായത് നമുക്ക് ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റോഡിന് വെഹിക്കിളിൽ പോകാൻ വേണ്ടിയിട്ട് റെഗുലർ ഫ്ലോ ഓഫ് ദി ട്രാഫിക്കിന് വേണ്ടിയിട്ട് എത്രത്തോളം വിഡ്ത്ത് ആ ഒരു റോഡിന് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു റോഡ് സിംഗിൾ ലെയിൻ ആണോ അല്ലെങ്കിൽ ഡബിൾ ലെയിൻ ആണോ അതുപോലെ തന്നെ ഏതെല്ലാം ഡയറക്ഷനിലേ അതായത് വൺ വേ ട്രാഫിക് ആണോ ടു വേ ട്രാഫിക് ആണോ പിന്നെ എന്താണ് റോഡിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളവിടെ മീഡിയൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് അല്ലേ രണ്ട് ലൈൻസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രാഫിക്കിലുള്ള രണ്ട് ലൈൻസ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും മീഡിയൻസ് പ്രൊവൈഡ് ചെയ്യും അതുപോലെ തന്നെ സൈഡിൽ എന്താണ് ഫുട്പാത്ത് പ്രൊവൈഡ് ചെയ്യാറുണ്ട് ആ ഫുട്പാത്തിനെ ഈ ഒരു എന്താണ് വെഹിക്കിൾ പോകുന്ന ആ ഒരു റോഡ് ഏരിയയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവിഷൻസ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെന്താണ് ബസ് സ്പേസ് ചില സ്ഥലങ്ങൾ ബസ് സ്റ്റോപ്പ് ഒക്കെ ഉള്ള ചില ബസ് സ്റ്റോപ്പ്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ബസ് സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെന്താണ് അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്ന കുറേ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം ഡിസൈനിങ്ങിനെയാണ് അതൊക്കെ എത്ര വിഡ്ത്തിൽ ഈ റോഡിൻ്റെ കാര്യം നോക്കിക്കഴിയുകയാണെങ്കിൽ റോഡ് നമ്മൾ എത്ര വിഡ്ത്തിൽ കൊടുക്കണം ഫുട്പാത്ത് എത്ര വിഡ്ത്തിൽ കൊടുക്കണം മീഡിയൻ എത്ര വിഡ്ത്തുള്ള മീഡിയൻ ആണ് ഈ ഒരു ട്രാഫിക് സെപ്പറേറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് പിന്നെ ജംഗ്ഷൻസ് ജംഗ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ചില ജംഗ്ഷൻസിൽ നമ്മൾ എന്താണ് റൗണ്ട് എബൗട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട് റൗണ്ട് എബൗട്ട് കൊടുത്തിട്ടുള്ള ജംഗ്ഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ റൗണ്ട് എബൗട്ടുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ട്രാഫിക് സിഗ്നൽസ് കൊടുക്കാറുണ്ട് ആ ട്രാഫിക് സിഗ്നൽസ് നോക്കുമ്പോൾ അവിടെ എന്താണ് നമുക്കൊരു ടൈമറും ഉണ്ടാവും കൗണ്ട് ഡൗൺ വയ്ക്കുന്നൊരു ടൈമറും ഉണ്ടാവും അപ്പം മൂന്ന് കളറുള്ള സിഗ്നലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് റെഡും ഗ്രീനും അതുപോലെ തന്നെ ആംബറും അപ്പോൾ ഈ ഓരോ കളറും എത്ര ടൈമിലേക്കാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അതെല്ലാം നമ്മൾ എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള മാത്തമെറ്റിക്സ് വഴി കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഹൈവേസിൻ്റെ ജിയോമെട്രിക് ഡിസൈൻ എന്ന് പറയുന്നത് ഓക്കെ ഇതിൻ്റെ തിയറിയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത് പ്രോബ്ലംസ് അടുത്ത ചാപ്റ്ററിൽ വരും ഓക്കെ അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇതിനെന്താണ് അഞ്ച് എലമെൻസ് ആണ് ഈ ഒരു ജിയോമെട്രി ഡിസൈനിങ്ങിന് ഉള്ളതെന്ന് നമുക്ക് പറയാം അതായത് ക്രോസ് സെക്ഷൻ എലമെൻസ് റോഡിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും പിന്നെ എന്താണ് സെക്കൻഡ് വരുന്നത് സൈഡ് ഡിസ്റ്റൻസ് കൺസിഡറേഷൻസ് ആണ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് പറയാം എന്താണ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് മെയിനായിട്ട് നമുക്ക് മൂന്ന് സൈഡ് ഡിസ്റ്റൻസുകളാണുള്ളത് അതായത് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് നെക്സ്റ്റ് വരുന്നത് ഇൻ്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് ഇങ്ങനെ മൂന്ന് സൈഡ് ഡിസ്റ്റൻസുകളുണ്ട് അതെന്താണെന്നൊക്കെ ഡീറ്റെയിലിംഗ് ആയിട്ട് പഠിക്കും അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് അത് സൈഡ് ഡിസ്റ്റൻസ് കൺസിഡറേഷൻ കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നതെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു ഡ്രൈവ് ചെയ്യുന്നു റോഡിൽ കൂടി ഡ്രൈവ് ചെയ്ത് പോവാണ് അപ്പോൾ നമ്മളീ നോക്കുമ്പോഴത്തേക്കും കുറച്ച് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് അകലെ നമുക്ക് എന്താണ് ഒരു ഒബ്സ്റ്റക്കിൾ കാണാം എന്തോ ആയിക്കോട്ടെ സപ്പോസ് ഒരു മരമാണെന്ന് വെച്ചു കുറച്ച് ഡിസ്റ്റൻസിൽ കാണാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ വണ്ടി ആ മരത്തിൽ ചെന്നിരിക്കാൻ പാടില്ല ഹിറ്റ് ചെയ്യാൻ പാടില്ല അപ്പോൾ ആ മരത്തിൻ്റെ ചെന്നിരിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യണം ബ്രേക്ക് അപ്ലൈ ചെയ്ത് വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്യണം അല്ലേ അപ്പോൾ നമ്മുടെ വെഹിക്കിളും ഈ എന്താണ് കണ്ട ആ ഒരു ഒബ്സ്റ്റക്കിൾ എന്തായാലും പോസ്റ്റോ മരമോ എന്തായാലും ആ ഒരു ഒബ്സ്റ്റക്കിളും തമ്മിൽ എന്താണ് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലേ ആ മരത്തിൽ ചെന്ന് ഇടിക്കുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ വെഹിക്കിള് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മൾ തൊട്ടടുത്ത് നിന്നിട്ടാണ് പെട്ടെന്ന് ഒബ്സ്റ്റക്കിൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ബ്രേക്ക് അപ്ലൈ ചെയ്ത് ആക്സിഡൻറ്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല അവിടെ എന്താണ് ആക്സിഡൻറ്റ് നടക്കും അത് ഹിറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ ആക്സിഡൻറ്റ് നടക്കാതെ സേഫായിട്ട് ഒരു ഒബ്സ്റ്റക്കിൾ ഹിറ്റ് ചെയ്യാതെ നമ്മുടെ വെഹിക്കിള് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം പിന്നെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ ആ വെഹിക്കിളും ആ ഒബ്സ്റ്റക്കിളും തമ്മിൽ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഒരു മിനിമം ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം ഓക്കെ മിനിമം ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്റ്റോപ്പിംഗ് സൈറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓക്കെ ഇതുപോലെ ഓവർടേക്കിങ്ങിനും പിന്നെ എന്താണ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസും ഉണ്ട് അപ്പം സൈഡ് ഡിസ്റ്റൻസ് അതും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നതാണ് ഫൈൻ
പിന്നെ വരുന്നത് അലൈൻമെന്റ് ആണ്. ഹൊറിസോണ്ടൽ അലൈൻമെന്റും വെർട്ടിക്കൽ അലൈൻമെന്റും, അതെന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ എത്രയാണ് ആ ഒരു ഹൊറിസോണ്ടൽ അലൈൻമെന്റ് നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വരുന്നത്, ആ ഒരു റോഡിന്റെ വിത്ത് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ കർവ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കർവ് ഒക്കെ ഹൊറിസോണ്ടൽ അലൈൻമെന്റിൽ വരുന്നതാണ്. അപ്പൊ കർവ് പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ എന്താണ്, നമ്മളൊരു ചരിവ് കൊടുക്കും അല്ലെ കർവില്. സൂപ്പർ എലിവേഷൻ എന്നാണ് അതിനെ പറയുന്നത്. അതെന്താണ്, നമ്മളൊരു കർവ് നോക്കുമ്പോഴത്തേക്കും ഔട്ടർ എഡ്ജ് ഓഫ് ദി കർവ് എന്ന് പറയുന്നത് ഇന്നർ എഡ്ജിനേക്കാളും എന്തായിരിക്കും, കുറച്ചൊന്ന് റൈസ് ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് നമ്മൾ സൂപ്പർ എലിവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്, നമ്മുടെ വെഹിക്കിള് ഈ ഒരു കർവ് നെഗോഷിയേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് അത് സ്കിഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നല്ല സ്പീഡിലാണ് നെഗോഷിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്കിഡായി ഔട്ട് ഓഫ് ദി റോഡ് തെറിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് അവോയ്ഡ് ചെയ്ത് വെഹിക്കിളിനെ ആ ഒരു റോഡിൽ തന്നെ പിടിച്ചു നിർത്തണം. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊടുത്ത് ആ ഒരു റോഡിൽ തന്നെ പിടിച്ചു നിർത്തി സേഫ് ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സൂപ്പർ എലിവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതെല്ലാം ഹൊറിസോണ്ടൽ അലൈൻമെന്റിൽ വരുന്നതാണ്. അതുപോലെ വെർട്ടിക്കൽ അലൈൻമെന്റിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേഡിയൻസ്, അത് ഡിഫറെൻറ്റ് ഗ്രേഡിയൻസ് ആയിരിക്കുമല്ലോ റൈസിങ്ങും ഫോളിങ്ങും. നമുക്ക് വെർട്ടിക്കൽ അലൈൻമെന്റ് വരുന്ന റോഡ് എന്ന് പറയുമ്പം ഒരു കയറ്റം കയറും ഒരു ഇറക്കം ഇറങ്ങും. അപ്പം അത് ഡിഫറെൻറ്റ് ടു ഡിഫറെൻറ്റ് ഗ്രേഡിയൻസിലാണ്, ഒരു ലോവർ ഗ്രേഡിയൻറ്റും ഒരു അപ്പർ ഗ്രേഡിയൻറ്റും ഉണ്ടാവും. അപ്പോൾ അത് ഏത് ലെവലിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡിസൈൻ ചെയ്യും. അതുപോലെ ഇന്റർസെക്ഷൻ എലമെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും വരുന്നത് എന്താണ്, നമ്മൾ ജംഗ്ഷൻസിന്റെ ഡിസൈൻ ആണ് വരുന്നത്. അവിടെ നമ്മൾ കൊടുക്കുന്ന റൗണ്ട് എബൌട്ട് ആണോ കൊടുക്കുന്നത്, അല്ലെങ്കിൽ പിന്നെന്താണ് ട്രാഫിക് സിഗ്നൽസ് കൊടുക്കുമ്പോൾ അതിൻ്റെ ടൈമിങ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് എന്ത് വരുന്നത്, ഈ ഒരു ജോമെട്രിക് ഡിസൈനിങ്ങിൽ വരുന്നത്. അപ്പോൾ ഈ അഞ്ച് എലമെന്റ്സിലും വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്രോസ് സെക്ഷൻ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത്, നമ്മുടെ റോഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പേയ്മെന്റിന് എത്രത്തോളം വിത്ത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഏത് ടൈപ്പ് സർഫസ് ആണ് നമ്മൾ ആ ഒരു റോഡിന് കൊടുത്തിരിക്കുന്നത്, ബിറ്റുമിനസ് ആയിട്ടുള്ള സർഫസ് ആണോ, അതുപോലെ തന്നെ എന്താണ് കോൺക്രീറ്റ് റോഡാണോ കൊടുത്തിരിക്കുന്നത്, അതല്ല ഏർത്തൻ റോഡാണോ കൊടുത്തിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ക്രോസ് സ്ലോപ്പ്, ക്രോസ് സ്ലോപ്പ് എന്താണെന്നുള്ളതൊക്കെ ഇനി അങ്ങോട്ട് പറയാം. പിന്നെ അതുപോലെ സൈഡ് ഡിസ്റ്റൻസ്, ഹൊറിസോണ്ടൽ ആയാലും വെർട്ടിക്കൽ കർവിലായാലും സൈഡ് ഡിസ്റ്റൻസ് എങ്ങനെയാണ്, അതുപോലെ ജംഗ്ഷൻസ് വരുമ്പോൾ സൈഡ് ഡിസ്റ്റൻസ് എങ്ങനെയാണ്, അതെല്ലാം ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കാൽക്കുലേഷൻസ് ആണ് നമ്മൾ ഓരോ സൈഡ് ഡിസ്റ്റൻസും എത്ര വരണം എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. ദെൻ ഹൊറിസോണ്ടൽ അലൈൻമെന്റിൽ വരുന്നതാണ് സൂപ്പർ എലിവേഷൻ, അതുപോലെ തന്നെ എക്സ്ട്രാ വൈഡനിങ് ആൻഡ് ട്രാൻസിഷൻ കർവ്സ്. ഓക്കെ, ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ പറയാം. നെക്സ്റ്റ് വരുന്നത് വെർട്ടിക്കൽ അലൈൻമെന്റ് ഡീറ്റെയിൽസ് ആണ്. വെർട്ടിക്കൽ അലൈൻമെന്റിലാണ് ഗ്രേഡിയൻസും അതുപോലെ തന്നെ വെർട്ടിക്കൽ കർവ്സ് വരുന്നത്. ആൻഡ് ഇന്റർസെക്ഷൻ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ജംഗ്ഷൻ ഡിസൈനും അതുപോലെ റൗണ്ട് എബോർഡ്സുമാണ് വരുന്നത്. ഇത്രയുമാണ് ജോമെട്രിക് ഡിസൈൻ എന്ന് പറയുന്നത്. ഈ എന്താണ് പെർട്ടിക്കുലേഴ്സിൻ്റെ ഒക്കെ കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ജോമെട്രിക് ഡിസൈനിങ്ങിൽ വരുന്നത്. അതുപോലെ പിന്നൊരു ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ട്രാൻസ്പോർട്ടേഷനിൽ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോഡുണ്ട്. ഓക്കെ, അതിനെ IRC എന്നാണ് പറയുന്നത്, ആ ഒരു കോഡിന്. ഓക്കെ, IRC എന്നാണ് പറയുന്നത്. IRC നമ്മൾ യൂസ് ചെയ്യുന്നത് 37, IRC 37. എക്സാമിന് എക്സാം ഹാളിൽ അലൗഡ് അല്ല ഈ കോഡ്, പക്ഷേ നമ്മൾ എന്തിനാണ് ഇതിലുള്ള ചില ചില വാല്യൂസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫൈൻ, IRC 37 ഇന്ത്യൻ റോഡ് കോൺഗ്രസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം പറയുന്നത്. അപ്പം ഇതൊരു ബുക്കാണ്, ഒരു അത്യാവശ്യം കുറച്ച് പേജസ് ഉള്ള ഒരു ബുക്കാണ്. ഇതിനകത്ത് നമ്മുടെ ഒരു റോഡിൻ്റെ ഫീച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും എത്ര 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 വിധമാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വരേണ്ടത്, പേയ്മെൻറ്റ് നമ്മുടെ റോഡ് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിന് എത്ര വിട്ട് കൊടുക്കണം, അതുപോലെ തന്നെ മീഡിയൻസ് ട്രാഫിക് സെപ്പറേറ്റേഴ്സ് കൊടുക്കുമല്ലോ അത് എത്ര വിട്ട് കൊടുക്കണം, അതുപോലെ തന്നെ റോഡിലെ സ്പീഡ് എങ്ങനെയാണ് ആ സ്പീഡ്, അതായത് നമ്മുടെ ടൈപ്സ് ഓഫ് റോഡ് പറഞ്ഞപ്പോൾ അവിടുത്തെ സ്പീഡ് പറഞ്ഞായിരുന്നു. എക്സ്പ്രസ് വേസ് ആണെങ്കിൽ 120 km/h വരെ പോകും, അതുപോലെ ഹൈവേസ് ആണെങ്കിൽ 100, അങ്ങനെ എന്താണ് ഡിഫറെൻറ്റ് സ്പീഡ് വരുന്നത്. ആ പ്രൊവിഷൻസ് എല്ലാം പറയുന്നത് ഈ ഒരു IRC 37 എന്ന് പറയുന്ന ബുക്കിലാണ്. ഓക്കെ, ഇതിനകത്ത് ഈ ഓരോ ജോമെട്രി ഡിസൈനിങ്ങിനും ഓരോ ഫീച്ചേഴ്സിനും എത്ര വീതമാണ് മിനിമം മാക്സിമം വാല്യൂസ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു കോഡിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഇത് നെറ്റിൽ കിട്ടും, അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടും. പക്ഷെ എക്സാമിന് ഇത് അലോഡല്ല, എക്സാമിന് നമുക്ക് എക്സാം ഹാളിൽ കൊണ്ടുപോകാൻ പറ്റില്ല ഈ ബുക്ക്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഇനി പറഞ്ഞതെന്ന് വെച്ചാൽ ഡിസൈൻ കൺട്രോൾസ് ആൻഡ് ക്രൈറ്റീരിയ ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു എന്താണ് ജോമെട്രിക് ഡിസൈൻ,
അതിലെ ഓരോ ഫീച്ചേഴ്സും മെയിൻ ആയിട്ട് അഞ്ച് എലമെന്റ്സ് പറഞ്ഞു. അപ്പൊ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളത് ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഫാക്ടേഴ്സ് വിച്ച് കൺട്രോൾ ദി ജോമെട്രിക് എലമെന്റ്സ്. ഇത് മെയിൻ ആയിട്ട് അഞ്ച് എലമെന്റ്സ് ആണുള്ളത്. ഡിസൈൻ സ്പീഡ്, ടോപ്പോഗ്രഫി, പിന്നെ വരുന്നത് ട്രാഫിക് ഫാക്ടേഴ്സ്, ദെൻ ഡിസൈൻ അവേർലി വോളിയം ആൻഡ് കപ്പാസിറ്റി, പിന്നെ വരുന്നത് എൻവയോൺമെന്റൽ ആൻഡ് അതർ ഫാക്ടേഴ്സ്. ഇങ്ങനെ അഞ്ച് ഫാക്ടേഴ്സ് ആണ് ഈ ഒരു ജോമെട്രി ഡിസൈനിങ്ങിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അത് ഓരോന്നും എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത്? ഫസ്റ്റ് തന്നെ പറയുന്നത് ഡിസൈൻ സ്പീഡിനെ പറ്റിയാണ്. ഓക്കെ, ഡിസൈൻ സ്പീഡ് എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, നമ്മുടെ ഒരു റോഡിലുള്ള ഓരോ എലമെന്റ്സും ആ ഒരു പെർട്ടിക്കുലർ റോഡിൽ കൂടി വെഹിക്കിൾ പോവേണ്ട ഡിസൈൻ സ്പീഡ് എത്രയാണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ എന്താണ്, നമ്മുടെ എക്സ്പ്രസ് വേസ് നോക്കുകയാണെങ്കിൽ 120 km/h സ്പീഡിലാണ് എക്സ്പ്രസ് വേസിൽ കൂടി വെഹിക്കിൾസ് പോവേണ്ടത്. ഓക്കെ, അതാണ് അവിടുത്തെ ഡിസൈൻ സ്പീഡ്. മാക്സിമം അലോവബിൾ സ്പീഡ് എന്ന് പറയുന്നത് 120 km/h ആണ്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ റോഡ്, അപ്പം അത്രയും സ്പീഡിൽ അതും എന്താണ് ഹെവി ലോഡുള്ള വെഹിക്കിൾസ് ആയിരിക്കും എക്സ്പ്രസ് വേയിൽ കൂടി പോകുന്നത്. അപ്പം അത്രയും ലോഡ് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പേയ്മെൻറ്റ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആ ഒരു റോഡിന് പ്രൊവൈഡ് ചെയ്യാനുള്ളത്. അതുപോലെ ഏത് റോഡായാലും, ഡിസ്ട്രിക്ട് റോഡായാലും അതുപോലെ തന്നെ ഹൈവേസ് ആയാലും, അതിൽ കൂടി പോകുന്ന എന്താണ് സ്പീഡ് എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ അവിടുത്തെ പേയ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ നമ്പർ ഓഫ് ലെയിൻസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് എന്താണ് ടോപ്പോഗ്രഫി. ടോപ്പോഗ്രഫി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പെർട്ടിക്കുലർ റോഡ് എങ്ങനെയുള്ള ഏരിയയിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത്, ആ ഒരു ഏരിയയുടെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ഈ ഒരു നമ്മൾ കൊടുക്കുന്ന റോഡിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. മെയിനായിട്ട് നമുക്ക് വരുന്നത് എന്താണ് പ്ലെയിൻ ആയിട്ടുള്ള ഏരിയാസ് വരും. ഓക്കെ, പിന്നെ എന്താണ് ഹില്ലി ഏരിയാസ്, അതുപോലെ തന്നെ സ്റ്റീപ്പ് സ്ലോപ്പ് ഉള്ള ഏരിയാസ്. പിന്നെ നമ്മുടെ ആ ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്ന ഏരിയയെ ഡിഫറെൻ്റ് സ്ലോപ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ഡിഫറെൻറ്റ് ടെറൈൻസ് ആക്കി, ടെറൈൻസ് എന്നാണ് പറയുന്നത്, ഡിഫറെൻറ്റ് ടെറൈൻസ് ആക്കി നമ്മൾ ഡിവൈഡ് ചെയ്യും. ഡിപ്പെൻഡിങ് അപ്പോൺ ദി സ്ലോപ്പ്, ആ ഒരു ഏരിയയുടെ സ്ലോപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, പ്ലെയിൻ ആണോ അതുപോലെ തന്നെ റോളിംഗ് ടെറൈൻ ആണോ ഹില്ലി ടെറൈൻ ആണോ എന്നൊക്കെ പറയുന്നത്. ഈ പ്ലെയിൻ, റോളിംഗ്, ഹില്ലി എന്ന് പറയുന്ന ഒരു ടെറൈൻ മെയിനായിട്ടും ഹൈവേസിലാണ് വരുന്നത്. അതായത് ഹൈവേസിൻ്റെ ഡിസൈൻ സ്പീഡ് എന്ന് പറയുന്നത് ഈ ഓരോ ടെറൈൻസിലും ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് വരുന്നത്. എക്സ്പ്രസ് വേസിന് 120 km/h പറയുന്ന പോലെ പ്ലെയിൻ, റോളിംഗ്, ഹില്ലി ടെറൈൻസിൽ, ഹൈവേസിൽ എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് സ്പീഡ്സ് വരും. ആ ഡിഫറെൻറ്റ് സ്പീഡ്സ് എത്രയാണെന്നുള്ളതെല്ലാം IRC ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്ലോപ്പ്, ഏരിയയുടെ സ്ലോപ്പ് എത്രയാണ് നോക്കിക്കഴിഞ്ഞാൽ ലെസ് ദാൻ 10% ആണ് സ്ലോപ്പ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ നമ്മൾ പ്ലെയിൻ ടെറൈൻ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്ലോപ്പ് ഇൻ ബിറ്റ്വീൻ 10-25% ആണെങ്കിൽ അത് റോളിംഗ് ടെറൈൻ ആയിരിക്കും. 25-60% ആണെങ്കിൽ അത് മൗണ്ടൈനസ് ടെറൈൻ ആയിരിക്കും. അതുപോലെ തന്നെ ആ ഒരു ഏരിയയുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 60% ആണെങ്കിൽ അത് സ്റ്റീപ്പ് ടെറൈനും ആയിരിക്കും. ഓക്കെ, പിന്നെ ടോപ്പോഗ്രഫിയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു റോഡിൻ്റെ എലമെന്റ്സിനെ ഡിസൈൻ ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ട്രാഫിക് ഫാക്ടേഴ്സ് ആണ്. ട്രാഫിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും വെഹിക്കിളിൻ്റെ, ആ ഒരു റോഡ് അക്കോമഡേറ്റ് ചെയ്യേണ്ട വെഹിക്കിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. വെഹിക്കിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം വരാം, ആ വെഹിക്കിളിൽ എത്രത്തോളം ലോഡ് വിസ്റ്റാൻഡ് ചെയ്യും, അല്ലെങ്കിൽ എത്രത്തോളം ലോഡ് ആ വെഹിക്കിളെ ക്യാരി ചെയ്യുന്നു, അതുപോലെ തന്നെ ആ വെഹിക്കിളിൻ്റെ വിത്ത്, അതിൻ്റെ ലെങ്ത്. ഓക്കെ, വെഹിക്കിളിൻ്റെ വിത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനായിരിക്കും കൺസിഡർ ചെയ്യുന്നത്, ആ ഒരു റോഡിൻ്റെ വിത്ത് എത്രത്തോളം കൊടുക്കണം എന്നുള്ളത് കൺസിഡർ ചെയ്തിട്ടാണ്. അതായത് ഇപ്പം നമ്മളൊരു റോഡ് കൺസിഡർ ചെയ്യാണ്, സപ്പോസ് ഇങ്ങനൊരു റോഡ് നമ്മൾ കൺസിഡർ ചെയ്യാണ്, ഇതിൽ എന്ത് ചെയ്യുന്നു, ഒരു വെഹിക്കിൾ അക്കോമഡേറ്റ് ചെയ്യണം. അപ്പോൾ ആ വെഹിക്കിളിൻ്റെ വിത്ത് നമ്മൾ കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ IRC പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്താണ് ഈ വെഹിക്കിൾ റോഡിൽ കൂടി പോകുന്ന സമയത്ത് ഇതിൻ്റെ രണ്ട് സൈഡിലും, ഓക്കെ, ഈ ഒരു സൈഡും അതുപോലെ ഈ ഒരു സൈഡും, ഈ രണ്ട് സൈഡിലും എന്തുണ്ടായിരിക്കണം, ഒരു മിനിമം ക്ലിയർ സ്പേസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന അത്രയും ഒരു വിത്ത് നമ്മൾ എന്ത് ചെയ്യണം, റോഡിന് കൊടുക്കണം. അല്ലാണ്ട് ഈ ഒരു വെഹിക്കിൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇതിൽ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട്, വിത്ത് വൈസ് കൺജസ്റ്റഡ് ആയിട്ട് പോകുന്ന രീതിയിലല്ല കൊടുക്കേണ്ടത്. ആ ഒരു വെഹിക്കിൾ അക്കോമഡേറ്റ് ചെയ്തതിന് ശേഷം രണ്ട് സൈഡിലും മിനിമം അല്ലെങ്കിൽ ഒരു സഫീഷ്യൻറ്റ് ക്ലിയർ സ്പേസ് പ്രൊവൈഡ് ചെയ്യണം, അത്രയും വിത്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ വെഹിക്കിളിൻ്റെ വിത്തിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പേയ്മെൻറ്റ് ടൈപ്പ് നോക്കുകയാണെങ്കിൽ, ആ ഒരു റോഡ് അക്കോമഡേറ്റ് ചെയ്യുന്ന മാക്സിമം ലോഡിനെയും വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവിടെ എന്തുണ്ടാവാൻ പാടില്ല, ആ ഒരു റോഡ് എന്താണ് പേയ്മെൻറ്റ് ഫെയിലായി പോകാൻ പാടില്ല, അങ്ങനെയുള്ള രീതിക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആ ഒരു റോഡ് ഡിസൈൻ ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വെഹിക്കിൾ ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമല്ല, റോഡെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എന്താണ്
വെഹിക്കിൾ മാത്രമല്ല ആൾക്കാരും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ കൺസിഡർ ചെയ്യും. ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തൊക്കെയാണ്, അവർക്കിപ്പം നമ്മൾ റോഡ് നോക്കിക്കഴിഞ്ഞാൽ പെഡസ്ട്രിയൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഡ്രൈവേഴ്സും ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ റോഡിൽ കൂടി ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മളൊരു ഒബ്ജക്റ്റ് കണ്ടു കഴിഞ്ഞാൽ വെഹിക്കിൾ ഒന്നെങ്കിൽ നമുക്ക് ബ്രേക്ക് ചെയ്യണം അല്ലെങ്കിൽ ഡീവിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഈ രണ്ടെണ്ണത്തിൽ ഏതായാലും ഏത് സിറ്റുവേഷൻ ആയാലും നമുക്ക് ആ ഒരു മെസ്സേജ് നമ്മുടെ ബ്രെയിനിൽ, നമ്മൾ കണ്ണുകൊണ്ട് ഇത് കണ്ടു, അപ്പോൾ എന്ത് ചെയ്യണം ആ ഒരു ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിനിൽ എത്തി, അതിന് ശേഷം എന്ത് ചെയ്യണം ബ്രെയിനിൽ നിന്ന് നമുക്ക് മെസ്സേജ് കിട്ടണം, അതായത് നമ്മുടെ കൈക്കും കാലിനൊക്കെ മെസ്സേജ് കിട്ടണം. ഒന്നെങ്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക ആ ഒരു വെഹിക്കിളിനെ അവിടുന്ന് ഡീവിയേറ്റ് ചെയ്ത് പോവുക. അങ്ങനെ ഒരു മെസ്സേജ് ബ്രെയിനിൽ നിന്ന് നമ്മുടെ എന്താണ് കയ്യിലും കാലിലും ഒക്കെ എത്താൻ ഒരു പെർട്ടിക്കുലർ ടൈം എടുക്കും. ഓക്കെ, അത് റിയാക്ഷൻ ടൈം എന്നാണ് അതിന് പറയുന്നത്. നമ്മുടെ സൈഡ് ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഈ ഒരു ടേം നമുക്ക് ആവശ്യം വരും, റിയാക്ഷൻ ടൈം എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ എന്താണ് ടി ആർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, ഈ റിയാക്ഷൻ ടൈം എന്നാണ് പറയുന്നത്. അപ്പോൾ റിയാക്ഷൻ ടൈം എത്രയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും കൺസിഡർ ചെയ്യാറുണ്ട്. അതാണ് ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഫൈൻ, അപ്പോൾ വെഹിക്കിൾ ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ ഈ ഒരു ജോമെട്രി ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ഡിസൈൻ അവേർലി വോളിയം ആൻഡ് കപ്പാസിറ്റി. അതായത് ചില സമയങ്ങളിൽ എന്തായിരിക്കും റോഡ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ട്രാഫിക് ആയിരിക്കും അല്ലേ. അതായത് രാവിലെ ഒരു 8 to 10 അല്ലെങ്കിൽ 11 വരുന്ന ഒരു ഓഫീസ് ടൈം, അതുപോലെ തന്നെ വൈകിട്ടായാലും ഒരു ഓഫീസ് ടൈം കഴിയുന്ന സമയത്ത് ആ ഒരു കുറച്ച് മണിക്കൂറുകളിൽ എന്തായിരിക്കും ഹെവി ട്രാഫിക് ആയിരിക്കും. അപ്പോൾ റോഡിൽ എന്തായിരിക്കും മാക്സിമം നമ്പർ ഓഫ് വെഹിക്കിൾസിന് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് അവിടെ. അപ്പം അത്രയും നമ്പർ ഓഫ് വെഹിക്കിൾസിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള എന്താണ് ഒരു എബിലിറ്റി അവിടെ ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു സ്മൂത്ത് ഫ്ലോ ഓഫ് ദി ട്രാഫിക് അവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് എന്ത് പറ്റുന്നത് അവിടെ ട്രാഫിക് ജാം ഉണ്ടായി, എല്ലാവരും അവിടെ സ്റ്റക്കായി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ അവോയ്ഡ് ചെയ്യേണ്ടുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ ആ ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള അവിടുത്തെ ഓരോ എലമെൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യാനുള്ളത്. അപ്പം ഏതാണ് ആ ഒരു പീക്ക് ടൈം, അതുപോലെ തന്നെ ആ ഒരു പീക്ക് ടൈമിൽ എത്രത്തോളം വെഹിക്കിൾസ് ആ പീക്ക് ടൈമിലായിരിക്കും അവിടെ മാക്സിമം നമുക്ക് റോഡ് യൂട്ടിലൈസ് ചെയ്യുന്നത്, അപ്പോൾ ആ ഒരു പീക്ക് ടൈമിൽ എത്രത്തോളം വെഹിക്കിൾസിനെ നമുക്ക് അവിടെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്തെങ്കിലും ട്രാഫിക് സർവേസ് കണ്ടക്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കും. എന്നിട്ട് അതെല്ലാം സ്മൂത്തായിട്ട് പാസ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും റോഡ് ഡിസൈൻ ചെയ്യാൻ, അവിടുത്തെ ഓരോ എലമെൻസിനെയും ഡിസൈൻ ചെയ്യാൻ നമ്മൾ നോക്കും. ഓക്കെ, ലാസ്റ്റ് വരുന്ന ഫാക്ടർ എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. അതായത് ഒരു റോഡിന്റെ എസ്തെറ്റിക് അപ്പിയറൻസ്, അതുപോലെ തന്നെ നോയിസ് പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, ഗുഡ് എസ്തെറ്റിക് അപ്പിയറൻസ് കൊടുക്കുന്ന രീതിയിൽ വേണം ഡിസൈൻ ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ എയർ പൊല്യൂഷനും നോയിസ് പൊല്യൂഷനും ഒക്കെ കുറയ്ക്കുന്ന രീതിയിൽ, അതെങ്ങനെയാണ് കുറയ്ക്കുന്നത്, നമ്മൾ സൈഡ്സിൽ റോഡ് ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ സൈഡ്സിൽ എന്തായാലും കുറച്ച് ഏരിയ ഉണ്ടാവുമല്ലോ, അപ്പൊ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും ട്രീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ മീഡിയൻസ് പ്രൊവൈഡ് ചെയ്തിട്ട് അതിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ട്രീസ് ഒക്കെ വെച്ചുപിടിപ്പിക്കാറുണ്ട്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം നോയിസ് പൊല്യൂഷനും എയർ പൊല്യൂഷനും ഒക്കെ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ജോമെട്രി ഡിസൈനിങ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, 5 factors ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് പറഞ്ഞത് ഡിസൈൻ സ്പീഡ്, നെക്സ്റ്റ് ഏതാണ് ടോപ്പോഗ്രഫി, ദെൻ ട്രാഫിക് ഫാക്ടേഴ്സ്, ഡിസൈൻ അവേർലി വോളിയം ആൻഡ് കപ്പാസിറ്റി, ദെൻ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താണ് മൂന്ന് ടോപ്പിക്കാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അതിൽ മെയിൻ ആയിട്ടുള്ള 2 topic കഴിഞ്ഞു. സിമ്പിൾ അല്ലേ, ഫുൾ തിയറി ആണ്, ജസ്റ്റ് വായിച്ചു വെച്ചിട്ട് എന്ത് സ്റ്റോറി എഴുതുന്ന പോലെ അങ്ങ് എഴുതിയാൽ മതി. ഫൈൻ, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ക്രോസ് സെക്ഷണൽ എലമെന്റ്സ് ആണ്. ഹൈവേ ക്രോസ് സെക്ഷണൽ എലമെന്റ്സ് എന്തൊക്കെയാണ് നമ്മളൊരു റോഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളോട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ്, അതായത് നമ്മളൊരു റോഡ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വെഹിക്കിൾ പോകാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ കുറച്ച് ഏരിയ കൊടുത്തിട്ടുണ്ട്, അതിനെ ക്യാരേജ് വേ എന്ന് പറയും. പിന്നെന്താണ്, നമ്മൾ മീഡിയൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഫുട്പാത്ത് പ്രൊവൈഡ് ചെയ്യാറുണ്ട്, പിന്നെ ഷോൾഡർ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അതൊക്കെ എന്താണെന്നൊക്കെ പറയും. ഷോൾഡർ എന്ന് വെച്ചാൽ എന്താണ്, നമ്മളിപ്പം അത് യൂഷ്വലി നാഷണൽ ഹൈവേസിലും അതുപോലെ തന്നെ എക്സ്പ്രസ് വേസിലും ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത് ഷോൾഡർ. അതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു റോഡിൽ കൂടി ഇങ്ങനെ വെഹിക്കിൾ ഡ്രൈവ് ചെയ്ത് പോവാണ്. അപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ വണ്ടിക്ക് എന്തോ ഒരു മിസ്സിങ് ഉണ്ടായി, അല്ലെങ്കിൽ വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു വെഹിക്കിൾ പോകുന്ന ആ ഒരു മെയിൻ റോഡിലിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വണ്ടി തള്ളി
കുറച്ചൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കും അല്ലേ സൈഡിൽ ഈ ഒരു വണ്ടി പോകുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് മാറ്റി സെപ്പറേറ്റ് ആയിട്ട് വേറൊരു സ്ഥലത്ത് റോഡിൻ്റെ സൈഡിലേക്ക് കൊണ്ടുവയ്ക്കും ആ ഒരു പോർഷനെയാണ് നമ്മൾ ഷോൾഡർ എന്ന് പറയുന്നത് അതായത് വെഹിക്കിളിൻ്റെ മെയിൻ്റനൻസ് വർക്കിന് വേണ്ടിയിട്ട് ഇമ്മീഡിയറ്റ് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു റെഗുലർ ട്രാഫിക്കിനെ എന്താണ് തടസ്സപ്പെടുത്താണ്ട് വെഹിക്കിൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ്റനൻസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും സൈഡിൽ കുറച്ച് ഒരു വിത്തിൽ പോർഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും ആ ഒരു ഏരിയ ആണ് നമ്മൾ ഷോൾഡർ എന്ന് പറയുന്നത് അപ്പം അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും പിന്നെ നമ്മൾ എത്ര വിത്തിലാണ് ഈ ഒരു റോഡ് കൊടുത്തിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ക്രോസ് സെക്ഷൻ എലമെന്റ്സിൽ വരുന്നത് അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ വരുന്നത് ആ ഒരു റോഡിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേയ്മെൻ്റ് ആണ് ഓക്കെ അതായത് ബിറ്റുമിനസ് ആയിട്ടുള്ള റോഡാവാം അല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെ റോഡാവാം അല്ലെങ്കിൽ എർത്തൺ റോഡാവാം അങ്ങനെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പേയ്മെൻറ്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഏത് ടൈപ്പ് പേയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് കുറച്ച് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അതായത് ആ ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രത്തോളം ഫണ്ട് അവൈലബിൾ ആണ് എന്നുള്ളത് നോക്കും അതായത് ഇപ്പോൾ എന്താണ് ഹൈവേസിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബിറ്റുമിനസ് ആയിട്ടുള്ള റോഡ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വില്ലേജ് റോഡ്സിൻ്റെ എക്സാമ്പിൾ വെച്ച് പറയാം അപ്പോൾ വില്ലേജ് റോഡ്സ് നോക്കിക്കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ എന്താണ് നമ്മൾ ടാറിട്ട റോഡ് കാണാറുണ്ട് ചില സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ എർത്തൺ റോഡും കാണാറുണ്ട് വില്ലേജ് റോഡ്സിൻ്റെ കേസിൽ അപ്പോൾ ഇതിൽ ഏത് ടൈപ്പ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് ആ ഒരു പെർട്ടിക്കുലർ റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതോറിറ്റീസിൽ നിന്ന് നമുക്ക് എത്രത്തോളം ഫണ്ട് അവൈലബിൾ ആണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു ഒരുപാട് ഫണ്ട് അത്യാവശ്യം നല്ല എമൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ബിറ്റുമിനസ് ആയിട്ടുള്ള റോഡായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് അതേസമയം ഫണ്ട് വളരെ കുറവാണ് ഭയങ്കര നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണെങ്കിൽ എർത്തൺ റോഡ് അല്ലെങ്കിൽ കോൺക്രീറ്റ് റോഡായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റിയും നമ്മൾ നോക്കാറുണ്ട് പിന്നെ ആ ഒരു റോഡിൽ എത്രത്തോളം ട്രാഫിക്ക് അക്കോമഡേറ്റ് ചെയ്യണം ഹെവി ട്രാഫിക്ക് അക്കോമഡേറ്റ് ചെയ്യണം അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ട്രാഫിക് ഫ്ലോ ഉണ്ടാകുന്ന ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ ബിറ്റുമിനസ് റോഡ് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്തേ പറ്റൂ അതല്ല റെയറായിട്ട് മാത്രമേ വെഹിക്കിൾസ് പോകുന്നുള്ളൂ അങ്ങനെ ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ എർത്തൺ റോഡ്സ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ അവിടുത്തെ ക്ലൈമറ്റിക് കണ്ടീഷൻസ് അതായത് എപ്പോഴും അല്ലെങ്കിൽ മേജർ ടൈമിലും എന്താണ് ഹെവി റെയിനൊക്കെ ഉണ്ടാകുന്ന ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ എർത്തൺ റോഡ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും ആ ഒരു റോഡ് വെള്ളമൊക്കെ വീണും പെട്ടെന്ന് കുളമാവും അപ്പോൾ നമുക്ക് അവിടെ എന്താണ് അതുവഴി ഉള്ള ഒരു ട്രാഫിക് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഏരിയാസിൽ കോൺക്രീറ്റ് അല്ലെങ്കിൽ ബിറ്റുമിനസ് റോഡ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നമുക്ക് അതിൻ്റെ യൂസേഴ്സിന് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നത് ഓക്കെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് ടൈപ്പ് പേയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ദെൻ നമ്മൾ പ്രൊവൈഡ് ചെയ്ത പേയ്മെൻറ്റ് വേറെ കുറച്ച് കാര്യങ്ങൾ എന്താണ് അവിടെ ഡെവലപ്പ് ചെയ്യും വേറെ കുറച്ച് ഫാക്ടേഴ്സ് അവിടെ ഡെവലപ്പ് ചെയ്യും അതായത് ആ ഒരു പേയ്മെൻറ്റിൻ്റെ ഫ്രിക്ഷൻ എത്രത്തോളം ഫ്രിക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നു വെഹിക്കിളിൻ്റെ മൂവ്മെൻറ്റിന് അതുപോലെ തന്നെ ആ ഒരു പേയ്മെൻറ്റ് അണീവൻനെസ് ഉണ്ടാവാറുണ്ട് അതായത് സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണോ പ്രൊവൈഡ് ചെയ്യുന്നത് അതോ അവിടെ അൺഡുലേഷൻസ് സർഫസിൽ അൺഡുലേഷൻസ് ഉണ്ടാവാറുണ്ടോ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു റോഡിലെ വിസിബിലിറ്റി എങ്ങനെയാണ് നൈറ്റ് വിസിബിലിറ്റി അത് ആ ഒരു റോഡിൻ്റെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള എബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു നൈറ്റ് വിസിബിലിറ്റി വരുന്നത് അതുപോലെ തന്നെ അവിടുത്തെ ഡ്രെയിനേജ് പ്രൊവിഷൻസ് ഡ്രെയിനേജ് സീസൺസിൽ എന്താണ് ആ ഒരു സർഫസിൽ എത്തുന്ന വെള്ളം സൈഡ് ഡ്രെയിൻസിലേക്ക് എത്രത്തോളം എഫക്റ്റീവായിട്ട് പാസ് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു ഈ ഒരു പേയ്മെൻറ്റ് സർഫസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഓക്കെ അപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നത് ഫ്രിക്ഷൻ അല്ലെങ്കിൽ സ്കിഡ് റെസിസ്റ്റൻസ് ആണ് അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും എന്താണ് നമ്മുടെ വെഹിക്കിളിൻ്റെ പേയ്മെൻറ്റ് ആ ഒരു റോഡിൻ്റെ പേയ്മെൻറ്റും അതുപോലെ തന്നെ ടയറും രണ്ട് തമ്മിൽ കോണ്ടാക്റ്റിൽ വരുമ്പോഴത്തേക്കും ഒരു മോഷനെ റെസിസ്റ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ഫ്രിക്ഷൻ കാരണം എന്താണ് നമുക്കുണ്ടാകുന്നത് ഫ്രിക്ഷൻ എങ്ങനെയാണ് നമ്മുടെ ആ ഒരു വെഹിക്കിളിനെ എഫക്റ്റ് ചെയ്യുന്നത് ഫ്രിക്ഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ആ ഒരു വെഹിക്കിളിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സ്പീഡ് എന്ന് പറയുന്നതായിരിക്കും കുറവായിരിക്കും നമുക്ക് ഹൈ ഫ്രിക്ഷൻ ഉള്ള ഒരു റോഡിൽ കൂടി നമുക്ക് ഹൈ സ്പീഡിൽ മൂവ് ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു മോഷൻ അതെന്തെങ്കിലും റെസിസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ സ്റ്റോപ്പ് ചെയ്യാനുള്ള വെഹിക്കിൾ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഡിസ്റ്റൻസിനെയും ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട് അതായത് ഹൈ ഫ്രിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് തന്നെ വെഹിക്കിൾ എന്തെയും സ്റ്റോപ്പാവും അപ്പോൾ ഓപ്പറേറ്റിംഗ് സ്പീഡിനെയും അതുപോലെ തന്നെ ഒരു സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിനെയും ഒക്കെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഈ ഒരു ഫ്രിക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫ്രിക്ഷൻ തന്നെ നമുക്ക് എന്താണ് രണ്ടെണ്ണം വരുന്നുണ്ട് ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്രിക്ഷനും അതുപോലെ തന്നെ ലാറ്ററൽ ഫ്രിക്ഷനും വരുന്നുണ്ട് ഈ രണ്ട് ഫ്രിക്ഷൻസും എങ്ങനെയാണ് അല്ലെങ്കിൽ ആ ഒരു ഫ്രിക്ഷൻ്റെ കോഎഫിഷ്യൻറ്റ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മുടെ ഐ ആർ സിയിൽ എന്താണ് വാല്യൂ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം ഐ ആർ സിയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ
longitudinal friction coefficient in the value of it should be between 0.35 and 0.40. Okay, 0.35 in 0.40 ikkum edayil aayirikkanam avade undavunna longitudinal friction coefficient ennu parayunnathu. അതുപോലെ തന്നെ ലാറ്ററൽ ഫ്രിക്ഷൻ കോയഫിഷ്യന്റ് ആണെങ്കിൽ 0.15 ആണ് വരേണ്ടതെന്നാണ് IRC പറയുന്നത്. ഓക്കെ, അതാണ് ഫ്രിക്ഷനെ പറ്റി പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് പേയ്മെന്റ് അൺഈവൻനെസ് ആണ്. അതായത് നമ്മുടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആ ഒരു പേയ്മെന്റ് നല്ല സ്മൂത്ത് ആയിട്ടാണോ പോകുന്നത്, അതോ അവിടെ അൺഡുലേഷൻസ് ഉണ്ടോ. അൺഡുലേഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് അവിടെ എന്താണ് കുഴികൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ, അതല്ലെങ്കിൽ അവിടെ എന്താണ് എന്തെങ്കിലും പ്രൊജക്ഷൻസ് ഉണ്ടായിട്ടുണ്ടോ. അതായത് നമ്മുടെ ഒരു സർഫസ് പ്രൊവൈഡ് ചെയ്തപ്പോഴത്തേക്കും പ്രൊജക്ഷൻസ് ചില സ്ഥലങ്ങളിൽ എന്താണ് കൂടുതൽ ബിറ്റുമിൻ ഇട്ടിട്ട് ബാക്കിയുള്ള ഏരിയാസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും അവിടെ കുറച്ചൊന്നും എന്തേ പ്രൊജക്ട് ചെയ്തിരിക്കും. അതല്ലെങ്കിൽ കുറച്ച് എന്താണ് ട്രാഫിക് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം എന്തുപറ്റും എവിടെന്നെങ്കിലുമൊക്കെ ആ ഒരു സർഫസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത പിറ്റുമിൻ ഇളവി പോയിട്ട് എന്ത് പറ്റാനുള്ള ചാൻസ് ഉണ്ട്, അവിടെ ഈ ഒരു എന്താണ് കുഴികളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് എത്രത്തോളം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് പേയ്മെന്റ് അൺഈവൻനെസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അൺഡുലേഷൻസ് എന്ന് പറയുന്നത്. അത് എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബമ്പ് ഇന്റഗ്രേറ്റർ ആണ്. ഓക്കെ, പേയ്മെന്റ് അൺഈവൻനെസ് മെഷർ ചെയ്യുന്നത് ബമ്പ് ഇന്റഗ്രേറ്റർ യൂസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ നമ്മൾ എപ്പോഴും നോക്കാനുള്ളത് ഒരു ഗുഡ് റോഡിൻ്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു അൺഈവൻനെസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഏറ്റവും ലോ ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എയിം. കാര്യം സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു റോഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം കൂടുതൽ ഒരുപാട് അൺഡുലേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരിക്കും അത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്. അപ്പം എന്താണ് ഒരുപാട് ഡിസ്കംഫർട്ട് ഉണ്ടാകും, അതുപോലെ തന്നെ അതിൽ എന്താണ് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ പെട്ടെന്ന് തന്നെ ക്ഷീണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്യുവൽ കൺസംഷനും വളരെ കൂടുതലായിരിക്കും. നമുക്ക് എന്താണ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള റോഡിൽ കൂടി പോകുമ്പോൾ, ഹൈവേസ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഹൈവേസിൽ കൂടി പോകുന്നതും അതുപോലെ തന്നെ ഒരുപാട് അൺഡുലേഷൻസ് ഉള്ള ഒരു വില്ലേജ് റോഡ് അല്ലെങ്കിൽ ഒരു എന്താണ് ഡിസ്ട്രിക്ട് റോഡിൽ കൂടി ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും സെയിം ഡിസ്റ്റൻസ് ആണെങ്കിൽ കൂടി എന്തായിരിക്കും, ഈ ഒരു അൺഡുലേഷൻസ് ഉള്ള ഒരു റോഡിൽ കൂടി ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഫ്യുവൽ അവിടെ ബേൺ ചെയ്യേണ്ടി വരും. കാര്യം അത്രയും നമുക്ക് എന്താണ് ഫ്രിക്ഷൻ അവിടെ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും എനർജി നമുക്ക് അവിടെ ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ ടയറൊക്കെ പെട്ടെന്ന് തന്നെ വേറായി ചീത്തയായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ എന്താണ് മെയിൻ്റനൻസ് കോസ്റ്റ് കൂടും, ഷോക്ക് അബ്സോർബറിനൊക്കെ എന്താണ് പെട്ടെന്ന് കേടായിട്ട് മെയിൻ്റനൻസ് കോസ്റ്റും അവിടെ കൂടുതലായിരിക്കും. ദെൻ എന്ത് ചെയ്യുന്നു, നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡിലൊന്നും ആ ഒരു റോഡിൽ കൂടി ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അവിടെ ഓപ്പറേറ്റിംഗ് സ്പീഡ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, ആക്സിഡൻറ്റ്സ് ഉണ്ടാകാനുള്ള ചാൻസസും കൂടും. അപ്പോൾ ഇത്രയും എന്താ പറയുക ഡിസഡ്വാൻറ്റേജസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു പേയ്മെന്റ് അല്ലെങ്കിൽ ഒരു റോഡ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഏറ്റവും സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ അൺഡുലേഷൻസ് ഒന്നും ഇല്ലാണ്ട് നല്ല കംഫർട്ടിൽ പോകാൻ നല്ല സുഖമായിട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്യണം. അല്ലെങ്കിൽ ഈ ഒരു അൺഈവൻനെസ് എന്ന് പറയുന്നത് ഏറ്റവും മിനിമം വാല്യൂവിൽ കീപ്പ് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് റിഫ്ലക്റ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ലൈറ്റ് റിഫ്ലക്റ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു പേയ്മെന്റിന് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഏത് ടൈപ്പ് ഓഫ് പേയ്മെന്റും ആയിക്കോട്ടെ ആ ഒരു പേയ്മെന്റ് എത്രത്തോളം ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്നു അത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് എന്താണ് നമ്മുടെ വിസിബിലിറ്റി അവിടെ വരുന്നത്. ഓക്കെ, അതായത് വെറ്റ് പേയ്മെന്റും അതുപോലെ തന്നെ ഡ്രൈ പേയ്മെന്റും ഉണ്ട്. അപ്പം എന്താണ് ഹെഡ്ലൈറ്റിൽ നിന്നൊക്കെയുള്ള ഗ്ലെയർ എന്ന് പറയുന്നത് വെറ്റ് പേയ്മെന്റിൽ എന്തായിരിക്കും ഹൈ ആയിരിക്കും, ഡ്രൈ പേയ്മെന്റ് വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പൊ ഈ ഒരു ഹെഡ്ലൈറ്റിന്റെ എന്താണ് എത്രത്തോളം അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് നൈറ്റ് വിസിബിലിറ്റി ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ സപ്പോസ് ഒരു പേയ്മെന്റിന് ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഒരു റോഡിന്റെ ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഒരു പേയ്മെന്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ റെയിനി സീസൺസിൽ അതുപോലെ തന്നെ നൈറ്റ് ടൈമിലൊക്കെ നമുക്ക് എന്തായിരിക്കും നല്ല വിസിബിലിറ്റി ആയിരിക്കും ലൈറ്റ് കളേർഡ് ആയിട്ടുള്ളൊരു പേയ്മെന്റ് ആണ് ഒരു റോഡിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ. പക്ഷെ അതേസമയം ഡേ ടൈമിൽ നോക്കിക്കഴിഞ്ഞാൽ ബ്രൈറ്റ് സൺലൈറ്റ് ഒക്കെ ഉള്ള ഒരു ഡേ ടൈമിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഐ സ്ട്രെയിൻ അവിടെ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, നൈറ്റ് ടൈമിൽ നല്ല വിസിബിലിറ്റി നമുക്ക് കിട്ടും, പക്ഷേ ഡേ ടൈമിൽ ബ്രൈറ്റ് സൺലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഐ സ്ട്രെയിനും അതുപോലെ തന്നെ ഗ്ലെയർ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതേസമയം നമ്മൾ ബ്ലാക്ക് പേയ്മെന്റ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു വിസിബിലിറ്റി നൈറ്റ് വിസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ പുവർ ആയിരിക്കും. ഓക്കെ, രണ്ടിനും അഡ്വാൻറ്റേജസും ഉണ്ട് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ അത് ഈ ഒരു ഗ്ലെയർ അല്ലെങ്കിൽ ആ ഒരു റിഫ്ലക്റ്റിവിറ്റി എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നത് വിഷൻ കിട്ടുന്നത്. അതും ഒരു പേയ്മെന്റിന്റെ ഒരു എന്താണ് പ്രോപ്പർട്ടിയാണ്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പേയ്മെന്റിന്റെ പ്രോപ്പർട്ടി ആയിട്ടാണ് വരുന്നത്.
നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ എന്താണ് ഡ്രെയിനേജ്. അതായത് അതിലേ കൂടി ആ ഒരു റോഡിൽ എന്താണ് റെയിനി സീസൺസിൽ റോഡ് സർഫസിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന വാട്ടർ സൈഡ് ഡ്രെയിൻസിലേക്ക് എത്രത്തോളം എഫക്റ്റീവായിട്ട് പോകുന്നുണ്ട്, ആ ഒരു സർഫസിൽ എന്ത് ചെയ്യാൻ പാടില്ല, വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല, അതെന്ത് ചെയ്യണം, സൈഡ് ഡ്രെയിൻസിലേക്ക് എഫക്റ്റീവായിട്ട് പോകണം. അതിനുവേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്ലോപ്പിംഗ് ആയിട്ടായിരിക്കും സർഫസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഒരു റോഡിൻ്റെ ടോപ്പ് പോർഷൻസ് വന്നിട്ട് റൈസ് ആയിട്ട് രണ്ട് സൈഡിലേക്കും സ്ലോപ്ഡ് ആയിട്ട് വെള്ളം ഈസി ആയിട്ട് എന്ത് ചെയ്യണം ഒലിച്ചു പോകാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഒരു റോഡ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ അതിനെ നമ്മളിങ്ങനെ എന്താണ് ഒരു സ്ലോപ്പിംഗ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനെ കേംബർ പ്രൊവൈഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും നെക്സ്റ്റ് വരുന്നതിൽ പറയാം. അപ്പം നമ്മളിവിടെ മെയിൻ ആയിട്ട് നോക്കുന്നതെന്ന് വെച്ചാൽ ലെസ് ടൈമിൽ എന്ത് ചെയ്യണം എഫക്റ്റീവ് ആയിട്ട് കംപ്ലീറ്റ് വെള്ളം ഡ്രെയിൻ ഓഫ് ആയി പോകുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു പേയ്മെന്റ് സർഫസ് പ്രൊവൈഡ് ചെയ്യാനുള്ളത്. ഇത്രയുമാണ് പേയ്മെന്റ് ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത്. നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ക്രോസ് സ്ലോപ്പ് അല്ലെങ്കിൽ കേംബർ. ഓക്കെ, തൊട്ട് മുന്നേ പറഞ്ഞതാണ് നമുക്ക് എന്താണ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും റോഡ് കുറച്ച് സ്ലോപ്പായിട്ട്, അതായത് റോഡിൻ്റെ ഒരു മിഡിൽ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും കുറച്ചൊന്ന് പൊങ്ങിയിരിക്കും, എന്നിട്ട് ആ മിഡിൽ പോർഷനിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് പോകുമ്പം അതൊന്ന് ചെറിയൊരു സ്ലോപ്പിലായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സ്ലോപ്പ് എന്ന് പറയുമ്പോൾ വളരെ ചെറിയ പെർസെൻറ്റേജ് ആണ്, ഒരു 2% അല്ലെങ്കിൽ 3%, അങ്ങനെ ആ ഒരു റേഞ്ചിലൊക്കെയാണ് സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. അതിനെ നമ്മൾ യൂഷ്വലി എന്താണ് 1:N എന്നുള്ള ഒരു ഫോർമാറ്റിലാണ് പറയുന്നത്. അതായത് ഇപ്പം 1:50 അല്ലെങ്കിൽ 2%, ഇങ്ങനെ രണ്ട് ഫോർമാറ്റിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആ ഒരു കേംബർ എത്രയുണ്ടെന്നുള്ള വാല്യൂ പറയാറുണ്ട്. 1:50 എന്നോ അല്ലെങ്കിൽ 2% എന്നോ രണ്ട് രീതിയിലും പറയുന്നു. അപ്പോൾ ഈ ഒരു കേംബർ എത്രത്തോളം എത്ര വാല്യൂവിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പേയ്മെൻറ്റ് ഏത് ടൈപ്പാണെന്നുള്ളതും അതുപോലെ തന്നെ അവിടെ എത്രത്തോളം റെയിൻഫോൾ ഉണ്ട് എന്നുള്ളതിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അതാണ് ക്രോസ് സ്ലോപ്പ് അല്ലെങ്കിൽ കേംബർ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി. ഇതും എന്താണ് ഒരു ക്രോസ് സെക്ഷൻ എലമെൻറ്റ് തന്നെയാണ്. നെക്സ്റ്റ് വരുന്നത് ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു കേംബർ തന്നെ നമുക്ക് എന്താണ് മൂന്ന് രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അതായത് മൂന്ന് ഷേപ്പിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പരാബോളിക്ക്, പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കൊടുക്കാം, അതുപോലെ തേർഡ് വൺ എന്ന് പറയുന്നത് സൈഡ് രണ്ടും സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്തിട്ട് ടോപ്പിൽ വന്ന് പരാബോളിക് കർവ് വരുന്ന രീതിയിൽ. ഈ മൂന്നിൻ്റെയും ഫിഗേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് പരാബോളിക് കേംബർ എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു കർവ് പോർഷനിലാണ് ഫുള്ളായിട്ട് നമ്മൾ റോഡ്, ഇതാണ് നമ്മുടെ റോഡ് എന്ന് പറയുന്നത്. ഈ മൊത്തത്തിലുള്ളതാണ് റോഡ്, ഈ മിഡിൽ പോർഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കുറച്ചൊന്ന് ഹൈറ്റിൽ കൊടുത്തിട്ട് രണ്ട് സൈഡിലേക്കും എന്താണ് സ്ലോപ്പ്, അപ്പോൾ വെള്ളം എന്ത് ചെയ്യും രണ്ട് സൈഡിലേക്കും ഒലിച്ചു പോകാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ഫിഗർ കാണുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആവും. അപ്പോൾ ഇത് പാരാബോളിക് ഷേപ്പിൽ കൊടുത്തിരിക്കുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ അവിടെ മിഡിൽ പോർഷൻ എന്ന് പറയുന്നത് പോയിന്റഡ് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. ഓക്കെ, രണ്ട് സൈഡിനും സ്ട്രെയിറ്റ് ലൈൻസ് കൊടുത്തിട്ട് മിഡിൽ പോർഷൻ പോയിന്റഡ് ആയിട്ട് നിൽക്കും. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഒരു കോമ്പിനേഷൻ ആണ് മൂന്നാമത്തേന്ന് പറയുന്നത്. അതായത് രണ്ട് സൈഡിലും നമ്മൾ എന്ത് ചെയ്യും സ്ട്രെയിറ്റ് ലൈൻ തന്നെ കൊടുക്കും, പക്ഷേ ആ ഒരു മിഡിൽ പോർഷൻ പോയിന്റഡ് ആയിട്ടല്ല, അവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു കർവ്ഡ് രീതിയിലാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെ മൂന്ന് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു കേംബർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു. നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ക്യാരേജ് വേയുടെ വിത്ത് ആണ്. ക്യാരേജ് വേ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു റെഗുലർ ഫ്ലോ ഓഫ് ട്രാഫിക്കിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പോർഷൻ ഓഫ് ദി റോഡ്, അതിനെയാണ് ക്യാരേജ് വേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, എത്ര വിത്ത് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് ട്രാഫിക് ലെയിനിൻ്റെ വിത്തിനെയും അതുപോലെ തന്നെ എത്ര നമ്പർ ഓഫ് ലെയിൻസ് ഉണ്ട് എന്നുള്ളതിനെയും, അതായത് നമ്മുടെ റോഡ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾ ലെയിൻ ആവാം അല്ലെങ്കിൽ ഡബിൾ ലെയിൻ ആവാം അതുപോലെ തന്നെ മൾട്ടി ലെയിൻ ആവാം, അപ്പം ഏത് എത്ര നമ്പർ ഓഫ് ലെയിൻസ് ഉണ്ട് എന്നുള്ളതിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ക്യാരേജ് വേയുടെ വിത്ത് കൊടുക്കുന്നത്. അതിന് നമുക്ക് എന്താണ് IRC റെക്കമെൻഡേഷൻസ് പറഞ്ഞിട്ടുണ്ട്, ഏത് ലൈൻസ് എത്ര നമ്പർ ഓഫ് ലെയിൻസ് ഉണ്ട്, അപ്പം ഓരോ നമ്പർ ഓഫ് ലെയിൻസിനും എത്ര വീതം വിത്ത് കൊടുക്കണം എന്നുള്ളത് IRC റെക്കമെൻഡേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താണ് ഈ ഒരു ലൈനിൻ്റെ വിത്ത് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ഒരു സ്റ്റാൻഡേർഡ് വെഹിക്കിളിൻ്റെ വിത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പറയുന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡ് വെഹിക്കിൾ വിത്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കാറാണ്. കാറിൻ്റെ വിത്ത് കൺസിഡർ ചെയ്തിട്ടാണ് ഒരു വെഹിക്കിളിൻ്റെ സ്റ്റാൻഡേർഡ് വിത്ത് നമ്മൾ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ IRC പറഞ്ഞിരിക്കുന്നത് നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്, സഫീഷ്യൻ ലാറ്ററൽ ക്ലിയറൻസ് ഷുഡ് ബി പ്രസൻറ്റ് ഓൺ ഏതർ സൈഡ് ഓഫ് ദി മൂവിംഗ് വെഹിക്കിൾ. റോഡിൽ കൂടി വെഹിക്കിൾ പോകുന്ന സമയത്ത് എന്താണ് ആ ഒരു വെഹിക്കിളിൻ്റെ രണ്ട് സൈഡിലും അത്യാവശ്യം സ്പേസ്
ഉണ്ടായിരിക്കണം. ഒരു വെഹിക്കിൾ കൺജസ്റ്റഡ് ആയിട്ട് റോഡിൽ വിഡ്ത്ത് വൈസ് നിൽക്കാൻ പാടില്ല, അത്യാവശ്യം സ്പേസ് ഉണ്ടായിരിക്കണം. അത്രയും വിഡ്ത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു കാരേജ് വേക്ക് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ ഇതാണ്, ഈ ഒരു ടേബിൾ ആണ് IRC പറഞ്ഞിരിക്കുന്ന റെക്കമെൻഡേഷൻസ്. ഓരോ ടൈപ്പ് ഓഫ് ലെയിൻസ്, നമ്പർ ഓഫ് ലെയിൻസ് വരുമ്പോൾ എത്ര വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത്. സിംഗിൾ ലൈൻ റോഡ് ആണെന്നുണ്ടെങ്കിൽ 3.75 മീറ്റർ ആണ് നമ്മൾ ആ ഒരു കാരേജ് വേക്ക് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ മൾട്ടി ലെയിൻ ആണെന്നുണ്ടെങ്കിൽ 3.5 മീറ്റർ പെർ ലെയിൻ, ഒരു ലെയിനിന് 3.5 മീറ്റർ പ്രൊവൈഡ് ചെയ്യണം. സിംഗിൾ ലെയിൻ ആണെങ്കിൽ 3.75 മീറ്ററും മൾട്ടി ലെയിൻ ആണെങ്കിൽ ഒരു ലെയിനിന് 3.5 മീറ്ററും പ്രൊവൈഡ് ചെയ്യണം. പിന്നെ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും 2 ലെയിൻ റോഡ്, ഡബിൾ ലെയിൻ റോഡ് തന്നെ കേർബ് ഉള്ളതും കേർബ് ഇല്ലാത്തതും ഉണ്ട്. രണ്ടിനും രണ്ട് ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് വിഡ്ത് ഓഫ് ദി കാരേജ് വേ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഈ കേർബ് എന്താണെന്നുള്ളത് നെക്സ്റ്റ് പറയാം. നെക്സ്റ്റ് വരുന്നത് മീഡിയൻസ് അല്ലെങ്കിൽ ട്രാഫിക് സെപ്പറേറ്റേഴ്സ് ആണ്. ഓക്കെ, മീഡിയൻസ് ഇപ്പോൾ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ മീഡിയൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് അഡ്ജസൻറ്റ് ലൈൻസിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ട്രാഫിക് ഫ്ലോ എന്നുണ്ടെങ്കിൽ, ഓക്കെ, അഡ്ജസൻറ്റ് ലൈൻസിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, ഇപ്പം ഈ ഒരു ലൈനും ഈ ഒരു ലൈനും രണ്ടിലും ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണ് ട്രാഫിക് എങ്കിൽ അതിനെ തമ്മിൽ എന്താണ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഒരു മീഡിയൻസ്. ഈ ഒരു സൈഡിലെല്ലാം കാണിച്ചിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്, മീഡിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതെന്തിനു വേണ്ടിയിട്ടാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള വെഹിക്കിൾസിന്റെ ഹെഡ് ഓൺ കൊളിഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു മീഡിയന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇതും ഓരോ ഏരിയയിലെയും റോഡ് അനുസരിച്ച് ഈ ഒരു മീഡിയന്റെ വിഡ്ത് ഡിഫറെൻ്റ് ആയിരിക്കും. അർബൻ ഏരിയയിലും റൂറൽ ഏരിയയിലും ഡിഫറെൻറ്റ് വിഡ്ത്തിലായിരിക്കും നമ്മൾ ഈ ഒരു മീഡിയൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം യൂഷ്വലി ഒരു മിനിമം വിഡ്ത് ഓഫ് ദി മീഡിയൻ എന്ന് പറയുന്നത് 5 മീറ്റർ എന്നാണ് IRC പറഞ്ഞിരിക്കുന്നത്. അതേസമയം റെസ്ട്രിക്റ്റഡ് എമൗണ്ട് ഓഫ് ലാൻഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്താണ് 3 മീറ്റർ വിഡ്ത്തുള്ള മീഡിയൻ കൊടുത്താലും മതി. ആൻഡ് ഓൾസോ ഒരു കാര്യം കൂടി എന്താണ് IRC പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ, അർബൻ ഏരിയയിലുള്ള റോഡിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ, അർബൻ ഏരിയാസിലാണ് റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1.2 മീറ്റർ വിഡ്ത്തുള്ള മീഡിയൻസ് കൺസ്ട്രക്ട് ചെയ്താലും മതി. കാര്യം അർബൻ ഏരിയാസ് എന്ന് പറയുമ്പോഴത്തേക്കും ലാൻഡ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് മണി ആവശ്യമായിട്ട് വരും. അപ്പം അത്രയും പൈസ കൊടുത്ത് ലാൻഡ് അക്വയർ ചെയ്തിട്ട് അവിടെ കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താണ്, വിഡ്ത് ഓഫ് ദി കാരേജ് വേക്ക് ആയിരിക്കും. കാര്യം ഏറ്റവും നന്നായിട്ട് എന്ത് ചെയ്യണം, വെഹിക്കിൾ അതുവഴി പാസ് ചെയ്യണം. അപ്പോൾ അവിടെ 5 മീറ്റർ വിഡ്ത്തിൽ മീഡിയൻ കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം, അത്രയും റോഡ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഏരിയ എന്നാണ് അത്രയും ഒരു വിഡ്ത്ത് നമുക്ക് പോകുന്നത്. സോ അർബൻ ഏരിയാസിൽ നമുക്ക് എന്താണ് 1.2 മീറ്റർ വിഡ്ത്തുള്ള മീഡിയൻസ് പ്രൊവൈഡ് ചെയ്താലും മതിയെന്ന് IRC പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മീഡിയൻസിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് ഈ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ട്രാഫിക്കിന്റെ ഹെഡ് ഓൺ കൊളിഷൻ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് മീഡിയൻസിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. ഫൈൻ, നെക്സ്റ്റ് വരുന്നത് കർവ്. കർവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു റോഡ്, അതായത് റെഗുലർ ട്രാഫിക് ഫ്ലോ ഉള്ള റോഡും അതുപോലെ തന്നെ ആ ഒരു റോഡിൽ നിന്ന് ഫുട്പാത്ത് അതല്ലെങ്കിൽ ഷോൾഡർ അതിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാരിയർ, ഓക്കെ, അതിനെയാണ് കർവ് എന്ന് പറയുന്നത്. കർവ് എന്ന് വെച്ചാൽ നമ്മുടെ റെഗുലർ ട്രാഫിക് ഫ്ലോ ഉള്ള ഒരു റോഡിന്റെ ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കാരേജ് വേയിൽ നിന്നും ഫുട്പാത്തിനെയോ അല്ലെങ്കിൽ ഷോൾഡറിനെയോ ഒക്കെ അങ്ങനെ സൈഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രൊവിഷൻസിനെ ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടി, സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബാരിയറിനെയാണ് കർവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കർവ് നമുക്ക് എന്താണ് മെയിനായിട്ട് 3 ടൈപ്പിലാണ് വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലോ അല്ലെങ്കിൽ മൗണ്ടബിൾ ടൈപ്പ്, ദെൻ സെമി ബാരിയർ ടൈപ്പ്, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ബാരിയർ ടൈപ്പ്. ഓക്കെ, ഇത് ഓരോന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ലോ അല്ലെങ്കിൽ മൗണ്ടബിൾ ടൈപ്പ്, അതാണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ലോ അല്ലെങ്കിൽ മൗണ്ടബിൾ ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞു നമ്മുടെ ആ ഒരു കാരേജ് വേയിൽ നിന്നും എന്താണ് ആ ഒരു ഷോൾഡറിനെ അല്ലെങ്കിൽ ഫുട്പാത്തിനെ, സപ്പോസ് ഷോൾഡറിന്റെ കേസ് പറയാം, അപ്പൊ ഷോൾഡറിനെ കാരേജ് വേയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ബാരിയർ ആണ് കർവ് എന്ന് പറയുന്നത്. അപ്പൊ ലോ അല്ലെങ്കിൽ മൗണ്ടബിൾ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരുപാട് ഹൈറ്റ് ഇല്ല, ഒരു 10 സെന്റിമീറ്റർ ഹൈറ്റ് വരെ നമ്മുടെ ഒരു കാരേജ് വേയിൽ നിന്ന് ഒരു 10 സെന്റിമീറ്റർ ഹൈറ്റ് വരെ സ്ലോപ്ഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കർവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കർവിൽ കൂടി എന്ത് ചെയ്യാൻ പറ്റും, ഡ്രൈവറിന് വെഹിക്കിളിലേക്ക് എൻട്രി ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, ചെറിയ ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അതുവഴി എന്ത് ചെയ്യാൻ പറ്റും, ഡ്രൈവറിന് ഒരു എന്താണ് വെഹിക്കിളിനെ ഷോൾഡറിലേക്ക് എൻട്രി ചെയ്യിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്യാറുള്ളത് വളരെ ചെറിയ സ്ലോപ്പാണ്. അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 10 മീറ്റർ വരെ ആയിരിക്കും വരുന്നത്, സോറി 10 സെന്റിമീറ്റർ വരെ അതിന്റെ ഹൈറ്റ് വരുന്നത്. ഫൈൻ,
Next varunathu nuchala lower mountable type kaniyala next varunathu semi barrier type aanu. Semi barrier type ennu parayumbo mountable type ne kaalum korchum koodi height oru 15 cm vare height varunathana. Idu nanu pedestrian traffic koodal height ulla areas laana provide cheyarulladu 1:1 slope laana nammal kodukkunathu. Okay, ivide namukku endeyan pattilla vehicle ne namukku ee oru area like footpath ne okke separate cheyan vendittana ee oru semi barrier type kodukkunathu. Appo vehicle angotteke namukku kayatta bayangara difficulty aayirikku. Okay, അതുപോലെ തന്നെ എമർജൻസി സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് മൗണ്ടബിൾ ആയിട്ട് മൗണ്ടബിൾ എന്താണ് മൗണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ഈ ഒരു സെമി ബാരിയർ ടൈപ്പ് എന്ന് പറയുന്നത്. പക്ഷേ അത് കുറച്ച് ഡിഫിക്കൽട്ടി ആണ്. പക്ഷേ എമർജൻസി സിറ്റുവേഷൻസിൽ നമുക്ക് അങ്ങനെ ചെയ്തേ പറ്റൂ എന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രൊവിഷൻസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 15 cm വരെ ഹൈറ്റ് വരുന്നതാണ് സെമി ബാരിയർ ടൈപ്പ് എന്ന് പറയുന്നത്. അത് പെഡസ്ട്രിയൻ ട്രാഫിക്ക് കൂടുതലായിട്ടുള്ള റോഡിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് ബാരിയർ ടൈപ്പാണ്. ബാരിയർ ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നല്ല ഹൈറ്റിൽ പ്രൊവൈഡ് ചെയ്യും. 20 cm വരെ ഹൈറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ഒരു ബാരിയർ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ബിൽഡപ്പ് ഏരിയാസിലാണ് നമ്മളിത് കൊടുക്കാറുള്ളത്. ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നതും ബാക്കിയുള്ളത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹെവി സ്ലോപ്പാണ്. 1.25 എന്ന് പറയുന്ന ഒരു സ്റ്റീപ്പർ സ്ലോപ്പിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് എന്താണ് റൂറൽ റോഡ്സിൽ നമ്മൾ എന്താണ് സബ്മെർജ്ഡ് കർവ്സും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ഹൈറ്റിൽ കൊടുക്കുന്നതാണ് ബാരിയർ ടൈപ്പ്. 20 cm വരെ ഹൈറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ബാരിയർ ടൈപ്പ് എന്ന് പറയുന്നത്. ഇതാണ് മൂന്ന് ടൈപ്സ് ഓഫ് കർവ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എന്താണ് ലോ അല്ലെങ്കിൽ മൗണ്ടബിൾ ടൈപ്പ്. അതിൽ നമുക്ക് എന്താണ് ഷോൾഡർ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്നു. പക്ഷേ ആ ഒരു കർബ് വഴി എന്ത് ചെയ്യാം ഷോൾഡറിനുള്ളിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും, വെഹിക്കിൾ എൻട്രി ചെയ്യാൻ പറ്റും. സെക്കൻഡ് വരുന്നത് സെമി ബാരിയർ ടൈപ്പ് ആൻഡ് തേർഡ് വരുന്നത് ബാരിയർ ടൈപ്പ് കർബ്. അടുത്തത് റോഡ് മാർജിൻ ആണ്. ഓക്കെ, റോഡ് മാർജിൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിനുള്ളിൽ വരുന്നതാണ് ഷോൾഡർ. ഇവിടെ ക്യാരേജ് വേ കഴിഞ്ഞിട്ട് സൈഡിൽ നമ്മൾ കൊടുക്കുന്ന പ്രൊവിഷൻസ് എന്തൊക്കെയാണ് അതാണ് ഈ ഒരു ഏരിയയിൽ വരുന്നത്. ഫസ്റ്റ് വരുന്നത് ഷോൾഡർ. ഷോൾഡർ എന്താണ്, നമ്മുടെ ഒരു റോഡിൽ എന്താണ് എമർജൻസി ലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഷോൾഡർ എന്ന് പറയുന്നത്. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മെയിൻ്റനൻസ് വർക്കിന് വേണ്ടിയിട്ടൊക്കെ സൈഡിലായിട്ട് നമ്മൾ എന്തെങ്കിലും കുറച്ച് വിത്തിൽ പ്രൊവൈഡ് ചെയ്തിരിക്കും. ഓക്കെ, ഒരു 2.5 m വിത്തിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് വെഹിക്കിൾ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അത് ഈ ഒരു ഷോൾഡർ ഏരിയയിലേക്ക് അതിനെ മാറ്റി നിർത്തിയിട്ടാണ് മെയിൻ്റനൻസ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഒരു റെഗുലർ ഫ്ലോ ഓഫ് ദി ട്രാഫിക്കിനെ അത് അഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, ആ ഒരു പോർഷനെയാണ് ഷോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ഈ ഒരു റെഗുലർ ആയിട്ടുള്ള നമ്മുടെ അല്ലെങ്കിൽ ആ ഒരു ക്യാരേജ് വേ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മളിത് കുറച്ചൊന്ന് എന്താണ് റഫായിട്ടാണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഈ ഒരു ഷോൾഡർ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും ക്യാരേജ് ഉപയോഗിച്ച് നോക്കുമ്പോൾ കുറച്ച് റഫായിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. കാര്യം ഇല്ല, ഇത് രണ്ടും സെയിം പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സെയിം ആയിട്ടുള്ള രീതിയിലാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ഈ ഒരു ഏരിയയും കൂടി എന്താണ് റെഗുലർ ഫ്ലോ ഓഫ് ട്രാഫിക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വിത്ത് എന്ന് പറയുന്നത് 2.5 m വരെയാണ് IRC റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. 2.5 m വിത്ത്, മിനിമം ഷോൾഡർ വിത്ത് 2.5 m പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇതെന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് സഫിഷ്യൻ്റ് ആയിട്ടുള്ള, വെറ്റ് വെതർ ആണെങ്കിൽ കൂടിയും ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി സഫിഷ്യൻ്റ് ആയിട്ട് ഉള്ള രീതിയിൽ വേണം ഈ ഒരു പോർഷനും കൺസ്ട്രക്ട് ചെയ്യാനുള്ളത്. ഇത് തന്നെ രണ്ട് രീതിയിൽ, അതായത് ട്രീറ്റഡ് ആയിട്ടുള്ള ഷോൾഡറും വരാം, അതുപോലെ അൺട്രീറ്റഡ് ആയിട്ടുള്ള ഷോൾഡറും വരാം. ഓക്കെ, ഇപ്പോൾ ഷോൾഡർ യൂസ് ചെയ്യണം. നെക്സ്റ്റ് വരുന്നത് പാർക്കിംഗ് ലെയിൻ അല്ലെങ്കിൽ സൈക്കിൾ ട്രാക്ക്. അതായത് ക്യാരേജ് വേ കൂടാണ്ട് സൈഡിലായിട്ട് പ്രൊവൈഡ് ചെയ്യും, പാർക്കിങ്ങിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏരിയയും അതുപോലെ തന്നെ സൈക്കിൾ ട്രാക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏരിയയും. റെഗുലർ ഫ്ലോ ഓഫ് ട്രാഫിക്കിൽ എന്താണ് ഫോർ വീലർ, അതുപോലെ തന്നെ എന്താണ് ബൈക്ക്, പിന്നെ വലിയ വലിയ ട്രാക്ടർ പോലെയുള്ള വെഹിക്കിൾസ് പോകുമ്പോഴത്തേക്കും സൈക്കിൾ ആയി എന്താണ് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് ആക്സിഡൻസ് ഒന്നും ഉണ്ടാവാണ്ട് സേഫ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ലെയിൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുപോലെ ഇതിനെ ഒന്നും അഫക്റ്റ് ചെയ്യാണ്ട് സേഫ് ആയിട്ട് പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ലൈൻസും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇതൊരു ഫോറിൻ കൺട്രിയിലുള്ള പിക്കാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് റൈറ്റ് ഓഫ് വേ. റൈറ്റ് ഓഫ് വേ എന്ന് പറയുമ്പോൾ നമ്മൾ ടോട്ടലി ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഏരിയ അക്വയർ ചെയ്യുന്നു അതിനെയാണ് റൈറ്റ് ഓഫ് വേ എന്ന് പറയുന്നത്. ഓക്കെ, അതിലെന്ന് പറയുമ്പം നമുക്ക് എന്താണ് എന്തൊക്കെ കാര്യങ്ങൾ വരും,
ആ ഒരു ക്യാരിഷ് വി വരും. അതുപോലെ തന്നെ നമ്മൾ എന്താണ് സൈഡിൽ ഷോൾഡർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്, ഫുട്പാത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പിന്നെ എന്താണ് മിഡ് പോർഷനിൽ മീഡിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് എന്തെല്ലാം പ്രൊവിഷൻസ് ആ ഒരു റോഡിൽ പ്രൊവൈഡ് ചെയ്യുന്നു അതെല്ലാം കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടലി നമ്മൾ എത്ര ഏരിയ അക്വയർ ചെയ്യും അതിനെയാണ് റൈറ്റ് ഓഫ് വേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് നമ്മളൊരു റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏരിയ അക്വയർ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഫ്യൂച്ചറിൽ പോസിബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ് അതും കൂടി കൺസിഡർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത്രയും കൂടുതൽ അല്ലെങ്കിൽ ആ ഒരു കറണ്ട് ടൈമിൽ ആവശ്യമുള്ള ഏരിയയെക്കാളും കുറച്ചും കൂടി കൂടുതൽ ഏരിയ നമ്മൾ എന്ത് ചെയ്യും അക്വയർ ചെയ്യും. ഇല്ലെങ്കിൽ എന്താണ് ടൈം കഴിയുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഒരു റോഡ് നമ്മൾ അവിടെ ഒരു ഹൈവേ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അഡ്ജോയിനിങ് ലാൻഡിന്റെ പ്രൈസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും, പെട്ടെന്ന് തന്നെ ഇൻക്രീസ് ചെയ്യും. അപ്പൊ പിന്നീട് ഒരു നാളില് ആ ഒരു ഏരിയ അക്വയർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും ലാർജ് കോസ്റ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ആ ഒരു ഫ്യൂച്ചർ ഡെവലപ്മെന്റും കൂടി കൺസിഡർ ചെയ്തിട്ട് കൂടുതൽ ഏരിയ അക്വയർ ചെയ്ത് വെക്കും. ആ ഒരു ടോട്ടൽ ഏരിയ നമ്മൾ അക്വയർ ചെയ്യുന്ന ടോട്ടൽ ഏരിയയാണ് റൈറ്റ് ഓഫ് വേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബിൽഡിംഗ് ലൈൻ, ബിൽഡിംഗ് ലൈൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു റോഡിലേക്ക് റോഡ് സൈഡിൽ കൺസ്ട്രക്ഷൻസ് നടത്തുമ്പോൾ ഒരു പെർട്ടിക്കുലർ ലെവൽ വരെ അല്ലെങ്കിൽ റോഡിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് വിട്ടിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു എന്താണ് എത്ര ഏത് പൊസിഷൻ വരെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളതിനെയാണ് ബിൽഡിംഗ് ലൈൻ എന്ന് പറയുന്നത്. അതൊരു ബൗണ്ടറി ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, റോഡിന്റെ രണ്ട് സൈഡിലും ബിൽഡിംഗ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്തുള്ള ഒരു ബൗണ്ടറി ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ബിൽഡിംഗ് ലൈൻ പറയുന്നത്. ഓക്കെ, ഇത്രയും ഒക്കെയാണ് നമുക്ക് എന്താണ് ക്രോസ് സെക്ഷൻ എലമെന്റ്സിന്റെ കേസിൽ വരുന്നത്. അതുപോലെ ജോമെട്രി ഡിസൈനിങ്ങും അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സും പറഞ്ഞു, ക്രോസ് സെക്ഷൻ എലമെന്റ്സും പറഞ്ഞു. ഓക്കെ, ഇതെല്ലാം സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതെല്ലാം ക്ലിയർ ആണെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.